പ്രിയാ സഹോദരീ സഹോദരന്മാരെ, മാനുഷികതയും ദൈവികതയും നിറഞ്ഞു നിന്ന ഒരു സഭാശ്രേഷ്ഠനായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത. കരുത്തുറ്റ സുവിശേഷ പ്രസംഗങ്ങൾ കൊണ്ട് അദ്ദേഹം അനേകായിരങ്ങൾക്ക് ആത്മശക്തി പകർന്നു. സാഹോദര്യവും കാരുണ്യവും നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് അനേകർക്ക് സംരക്ഷണവും ആശ്വാസവും നൽകി. മരാൺമൻ കൺവെൻഷനെ മാർത്തോമാ സഭയുടെ മുഖമുദ്രയാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹം വചനസന്ദേശവും സ്നേഹശുശ്രൂഷയും സഭയിലും സമൂഹത്തിലും തുടർന്നു. എല്ലാ തുറകളിലുമുള്ള ഉന്നതരും സാധാരണക്കാരുമായ ജനങ്ങൾക്ക് അദ്ദേഹം അഭിഗമ്യനായിരുന്നു. അവരുടെ ജീവിതങ്ങൾക്ക് സന്ദേശവും ആവേശവും പകരുന്നവനായിരുന്നു. കണ്ടറിഞ്ഞ നാൾ മുതൽ അദ്ദേഹം എന്നെ സ്നേഹിച്ചു, ഞാൻ അദ്ദേഹത്തെയും. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റോം തിരുമേനിയുടെ സഭാശുശ്രൂഷയും സാമൂഹിക സേവനവും ഇതര സഭകളിലെ സഭാശുശ്രൂഷകർക്കും ഒരു മാതൃകയായിരുന്നു. മാർത്തോമാ സഭയ്ക്ക് അദ്ദേഹം നൽകിയ ദിശാബോധം ഇതര സഭാസമൂഹങ്ങൾക്കും അതുപോലെ തന്നെ മതസമൂഹങ്ങൾക്കും പ്രചോദനം പകരുന്നതായിരുന്നു. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റോം തിരുമേനി തൻ്റെ നർമ്മം നിറഞ്ഞ സംഭാഷണങ്ങൾ കൊണ്ട് സദസ്സുകളെ സന്തോഷം കൊണ്ട് നിറച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും ജനഹൃദയങ്ങളിൽ ജീവസുറ്റതായി നിലനിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റോം തിരുമേനി ചരിത്രം കുറിച്ചവനാണ്, ചരിത്ര പുരുഷനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ നൽകിയ പ്രചോദനം നമുക്കെല്ലാവർക്കും മാർഗദീപം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വം അത് മറ്റനേകരുടെയും പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ ശക്തി പകർന്നിട്ടുണ്ട്. കാരുണ്യവാനായ കർത്താവ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റോം തിരുമേനിക്ക് നിത്യശാന്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ജീവിത മാതൃക നമ്മുടെ സമൂഹത്തിൽ സഭാശുശ്രൂഷികൾക്ക് മാത്രമല്ല സാമൂഹിക പ്രവർത്തകർക്കും എന്നും പ്രചോദനമായി നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി.